اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته بسم الله والحمد لله والصلاه والسلام على سيدنا مصطفى محمد എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും പ്രിയ ശ്രോതാക്കളെയും സൈനി വിഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയം ഹജാദ് ഹജാദിലെ പതിമൂന്നാം ദിഖറാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് യാ യാ ഇഖ് ഫിഷറമീൻ യാ കവിയു എല്ലാത്തിനും കഴിവുള്ള പടച്ചവനെ അള്ളാഹുവേയും യാ മതീനു എല്ലാത്തിനും ശക്തിയുള്ള തമ്പുരാനേയും ഇഖ് ഫിഷറാലിമീൻ അക്രമയുടെ ഷറുകളിൽ നിന്ന് നാശങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് സലാമത്താക്കണം അല്ലാ എന്ന റിഖറാണ് എന്ന അർത്ഥമുള്ള റിഖറാണ് നാം ഹജ്ജാദിൽ പതിമൂന്നാമത്തെ വിഖറായി ചൊല്ലുന്നത് പ്രിയപ്പെട്ടവരെ ഈ വിഖർ യാ കവിയു യാ മത്തീനു ഇത് ഹസ്മാ ഉൽ ഹെസ്സനയിലെ അമ്പത്തി നാലാമത്തെ ഇസ്മാണ് യാ കവിയു യാ മത്തീനു അമ്പത്തി അഞ്ചാമത്തെ ഇസ്മാണ് ഈ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ശക്തിയെയും കഴിവിനെയും നാം മുന്നറിത്തി അക്രമികളുടെ ഷറുകളിൽ നിന്ന് ഞങ്ങളെ നീ നീക്കാക്കണമെന്നാണ് അള്ളാവിനോട് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ യാ കവിയു എന്നുള്ള ദിഖറിനുക്ക് ധാരാളം മഹത്വങ്ങളുണ്ട് മഹാനായ അസറായി അലഹു സ്വലാം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ദിഖറാണ് യാ കവിയും ഈ ദിഖർ ഒരാൾ പതിവാക്കിയാൽ മനഃക്കരുത്ത് ദുർബലമായവരും ഈ ദിഖർ ചൊല്ലിയാൽ അവനിക്ക് നല്ല മനക്കരുത്ത് നല്ല ശക്തി അവനിക്ക് ഭിക്കുമെന്ന് മഹാന്മാര് കിതാബുകളിൽ പറയുകയാണ് അതുപോലെ തന്നെ ശാരീരികമായ ബലക്ഷയം സംഭവിച്ചവർ ഈ ദിക്കർ ചൊല്ലിയാൽ അവനിക്ക് നല്ല ബലവും ശരീരത്തിനിക്ക് നല്ല ആരോഗ്യവും ഉണ്ടാകും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മെ അക്രമിക്കുന്നവനിക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഈ ദിക്കറ് ആയിരം പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ ആ നമ്മെ ആക്രമിച്ചവനെ അള്ളാഹു നിലക്കു നിർത്തുന്നതാണ് അവനെ അള്ളാഹു ദുനിയാവിൽ തന്നെ പാഠം പഠിപ്പിക്കുന്നതാണെന്ന് പ്രിയപ്പെട്ടവരെ അൽ മക്സിദുൽ അസ്മാഹി എന്നുള്ള കിതാബുകളിൽ കാണാം അതുപോലെ തന്നെ ധാരാളം മഹത്വങ്ങളുണ്ട് ഭാരമുള്ള വസ്തുക്കൾ നാം ചുമക്കുമ്പോൾ നമ്മുടെ ഭാരത്തിനേക്കാളും അധികം ഭാരമുള്ള ഒരു വസ്തുവിന് ഒരു സാധന നാം ചുമന്നാൽ നമുക്ക് നല്ല ശക്തി കിട്ടാനും ഈ ദിക്കർ നാം ചൊല്ലിയാൽ നമ്മുടെ ആ ഭാരം ആ വസ്തുവിൻ്റെ ഭാരമൊക്കെയും നമുക്ക് കുറയുന്നതായി കാണാമെന്ന് മഹാന്മാർ കിതാബുകളിൽ പറയുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ധാരാളം നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട് നിശാൽ നമുക്ക് ഇനി അദ് കഴിഞ്ഞാൽ സമയം കിട്ടിയാൽ അസ്മാ ഹ്യസനയുടെ തൊണ്ണൂറ്റമ്പത് നാമങ്ങളെക്കുറിച്ച് സമയം കിട്ടിയാൽ നിശാൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ എല്ലാ മഹത്വങ്ങളും ഓരോ ദിഖറിൻ്റെ ലക്ഷ്യവും നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അതുപോലെ തന്നെ യാമത്തീനു പ്രിയപ്പെട്ടവരെ അസ്മാ ഹുസ്നയിലെ അമ്പത്തി അഞ്ചാമത്തെ ദിഖറാണ് വലിയ അധികം മഹത്വമുള്ള ധിഖറാണ് ഈ ദിക്കർ പ്രിയപ്പെട്ടവരെ നാം ദായുമായി നിത്യമായി ചൊല്ലിയാൽ ആ ചൊല്ലിയവനിക്ക് ശരീരത്തിനിക്ക് നല്ല ഫലം നല്ല ശക്തി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിനിക്ക് അതിൻ്റെ ബലം നഷ്ടപ്പെട്ടാൽ ശക്തി നഷ്ടപ്പെട്ടാൽ ഈ തിക്രു ചൊല്ലിക്കൊണ്ടിരുന്നാൽ പ്രിയപ്പെട്ടവരെ അവൻ്റെ ശരീരത്തിൻ്റെ ആ ബലം നഷ്ടപ്പെട്ടു പോയ അവയവത്തിനിക്കു അവൻ അറിയാതെ ബലം കിട്ടുമെന്ന് മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു അങ്ങനെ പറഞ്ഞാൽ ധാരാളം മഹത്വങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിനിക്ക് നല്ല ആരോഗ്യം കിട്ടാൻ ശക്തി കിട്ടാൻ അതേപോലെ തന്നെ അക്രമികളെ അക്രമിക്ക അക്രമിക്കപ്പെട്ട അക്രമിയെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഈ ദിഖറൊക്കെ ചെല്ലിയാൽ വലിയ ഫലം കിട്ടുമെന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യാ കബിയു യാ എന്ന ദിഖർ നാം അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇസ്മകൾ നാം ചോദിച്ച് ആ ദിഖറിനെ മുൻനിർത്തി നാം ചോദിക്കുന്ന ഇഖ് ബിഷറു ലാലിമീൻ ലോലിമീങ്ങളെ ഷറിനെ തൊട്ട് ഞങ്ങളെ നീക്കാക്കണം പ്രിയപ്പെട്ടവരെ ലുൽമി എന്നുള്ളത് അഹു സുബാനുത്തൽ ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹബിബായാഹുഅലി വസ്ലകളെ പറഞ്ഞത് ഇത്തക്കു ളാലിം ഇത്തഖു ദൈവത്തിൽ മധുരൂം ഇത്തഖു ദൈവത്തിൽ മധുര മധുരൂമിൻ്റെ ദുആനെ നിങ്ങൾ സൂക്ഷിക്കണം അക്രമിക്കപ്പെട്ടവൻ്റെ ദുആനെ നിങ്ങൾ സൂക്ഷിക്കണം കാരണം അതിൻ്റെ ഇടയിൽ യാതൊരു മറയുമില്ല ഉടനെ തന്നെ ഉത്തരം അള്ളാഹു കൊടുക്കുന്നതാണ് നമ്മുടെ നാക്ക് കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമാക്കാതെ ജീവിക്കാനാൻ ശ്രദ്ധിക്കണം ഒരാൾ വന്ന് റസൂറുല്ലാഹി സലാഹു അലൈ വസ്വല്ലഭങ്ങളോട് ചോദിച്ചില്ലേ യഥാർത്ഥ മുസ്ലിം ആരാണ് നബിയെ യഥാർത്ഥ മുസ്ലിം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂറു ലാഹി സാഹു അലി വസ്വല്ലഭങ്ങൾ പറഞ്ഞത് മറ്റു മുസ്ലിമീങ്ങൾ അവൻ്റെ നാവിനെ തൊട്ടും അവൻ്റെ മില്ലിസാൻഹി ഔയദിഹി അവൻ്റെ കയ്യനെ തൊട്ടും രക്ഷപ്പെട്ടവരാണ് യഥാർത്ഥ മുസ്ലിം നമ്മുടെ നാക്ക് കൊണ്ടോ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കൈ കൊണ്ടോ കാല് കൊണ്ടോ ശരീരത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടും മറ്റൊരാൾക്കും ഞാൻ ബുദ്ധിമുട്ടാകാതെ ജീവിക്കാം ശ്രദ്ധിക്കണം അള്ളാഹുനമ്മെ അതിരിക്കു തൗഫീക ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ മഹാനായ അഷർ അലി അള്ളാഹുന് റിപ്പോർട്ട് ഒരു അദീസിൽ കാണാം ഒരാൾ ഒരു ചാണും ഭൂമി ഒരാളിൽ നിന്ന് അക്രമമായി ആരെങ്കിലും പിടിച്ചെടുത്താൽ ആ ഭാഗം വേഷാം ഭൂമി വരെ അന്ത്യനാളിൽ അവൻ്റെ കഴുത്തിൽ ചത്തപ്പെടുന്നതാണ് അവൻ്റെ കഴുത്തിൽ തൂക്കപ്പെടുന്നതാണെന്ന് മഹാനായ ബുഹാരിം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹജീസിൽ കിതാബുകളിൽ കാണാം പ്രിയപ്പെട്ട അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും അത് ഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു വിഷയത്തിലും ഒരാൾ അക്രമിക്കാതെ ജീവിക്കാനും ശ്രദ്ധിക്കണം അക്രമം എന്നുള്ളത് വലിയ ഒരു അള്ളാഹു സുബാനു താല വലിയ കുറ്റമായിട്ടാണ് കണക്കാക്കി അതുകൊണ്ടാണ് അക്രമിക്ക് മദുലൂമിൻ്റെ ദുഹാൻ്റെ ഇടയിൽ യാതൊരു മറയുമില്ല എന്ന് ഹബി വറസുല്ലാഹി സാഹു അലി വസ്ലമങ്ങള് നമ്മെ പഠിപ്പിക്കാനുള്ള കാരണം അതാണ് ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം അക്രമങ്ങൾ നിറഞ്ഞ കാലഘട്ടമാണ് നമുക്ക് എവിടെ പോയാൽ കാരണം നാം ഇന്നത്തെ ഈ അവസ്ഥകളും ചുറ്റുപാടുകളും മുസ്ലിമികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു വിഷമ വിഷമകരമായ ഒരു ചുറ്റുപാടിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ദിക്കർ ധാരാളം നാം ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമ്മെ പ്രിയപ്പെട്ടവരെ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അതേപോലെ തന്നെ അക്രമികളുടെ അക്രമത്തിൽ നിന്നും ആ കാവ് നൽകുമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ചൊല്ലുവാനും اللهم نمك توفيك سيطة. آمين برحمتك يا أرحم الراحمين ربنا تقبل منا إنك أنت السميع الأليم واتب علينا إنك أنت التواب الرحيم السلام عليكم